ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ഡയഗ്നോസിസ് വണ്ടി, ഒരു ചെറിയ കംപ്ലയിൻറ്റ്, അതായത് കസ്റ്റമറുടെ കംപ്ലയിൻ്റ്. ഇത് മാരുതി 8x5 സ്പീഡ് വണ്ടിയാണ്. ഓക്കെ, ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞത് ഒരു മിസ്സിംഗ് ഉണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ നല്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല ഇടുപ്പ് സൗണ്ടും, ക്ലച്ച് എന്ന് കാലെടുക്കുമ്പോഴൊക്കെ നല്ല ഇടുപ്പ് സൗണ്ടും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് കുറേ കംപ്ലയിൻ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് ഈ ഭാഗത്തായിട്ട് ഗിയർ ബോക്സിന് സൈഡിൽ നിന്ന് ഒരു എരപ്പ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടാതെ കേൾക്കുന്ന ഒരു എരപ്പാണ്. ഇനി ക്ലച്ച് ചവിട്ടിക്കും, ആ ഒരു മൂളൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ക്ലച്ച് ചവിട്ടി ഇപ്പോൾ കേൾക്കുന്ന മൂളൻ സൗണ്ട് റിലീസ് ബെയറിങ്ങാണ്. ക്ലച്ച് എന്ന് വിട്ടാൽ, ഓക്കെ, ഇത് ഗിയർ ബോക്സ് ബെയറിങ്ങിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഗിയർ ബെയറിംഗ് പോയിട്ടുണ്ട്, ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് പോയിട്ടുണ്ട്. ഓക്കെ, ഓഫ് ചെയ്തോ. ഓക്കെ, ഇനി നമുക്ക് ഇത് വണ്ടി ഒന്ന് ഗിയറിലിട്ട് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഗിയറോ കൊത്തിയിരുന്നു കേട്ടോ. ക്ലച്ച് ഒന്ന് കാലം നിർത്തപ്പെടുന്നു. ക്ലച്ച് ഒന്ന് കാലെടുക്കുന്ന സമയത്ത് എഞ്ചിൻ മൂവ് ആവുന്നതാണ്. എടുത്തേ. ഓക്കെ, എനിക്ക് നല്ലപോലെ മൂവ് ആവുകയാണ്, അതുപോലെ തന്നെ വൈബ്രേഷൻ ഉണ്ട്. ഓക്കെ, ഓഫ് ചെയ്തു. ഓക്കെ, ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുമ്പോൾ നല്ല മൂവ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല വൈബ്രേഷനും ഉണ്ട്. ഈ വണ്ടിക്ക് കുറേ കംപ്ലയിൻറ്റുകളുണ്ട്. സ്റ്റാർട്ടറിന് ഒരു ചെറിയ ഞെരുക്കമുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞെരുങ്ങി ഞെരുങ്ങി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ബാറ്ററിയൊക്കെ പെർഫെക്റ്റാണ്, നമ്മൾ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററി പഴയതാണ്, പക്ഷേ ബാറ്ററിക്ക് സ്റ്റാർട്ടറിന് ഒരു ഞെരുക്കമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്, ക്ലച്ച് റിലീസ് ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്. ആ മൂളലും വൈബ്രേഷനും, അതായത് നമ്മൾ ക്ലച്ച് ചവിട്ടാതെ തന്നെയുള്ള ഒരു എരപ്പ് ഗിയർ ബോക്സിന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടുമ്പോഴും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. രണ്ട് സൗണ്ടാണ്, ഒന്ന് റിലീസ് ബെയറിങ്ങും ഒന്ന് ക്ലച്ച് റിലീസ് ബെയറിങ്ങിന് സൗണ്ടുണ്ട്, അതുപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് ബെയറിങ്ങിന് സൗണ്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് കിട്ടുന്ന ഇടുപ്പ് വരുന്നത് ഇത് കണ്ടോ, റേഡിയേറ്റർ താന്നിരിക്കുകയാണ്. ഓക്കെ, ഈ രണ്ട് സൈഡിലും റേഡിയേറ്റർ താന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റേഡിയേറ്റർ താഴാനുള്ള കാരണം നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. എപ്പോഴും നമ്മളൊരു സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ വണ്ടിയുടെ തുരുമ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് പോയിട്ട് നമുക്ക് എന്താണ് സംഭവം എന്ന് നോക്കാം. ഈ കാണുന്നതാണ് വണ്ടിയുടെ ക്രോസ് ചേസ്. ഓക്കെ, കാണാൻ സാധിക്കും ക്രോസ് ചേസ് ചേസിൽ നിന്ന് പൊട്ടി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, ക്രോസ് ചേസ് ചേസിൽ നിന്ന് ഇതാണ് ഇതിൻ്റെ ചേസ് വരുന്നത്. ഇത് ദ്രവിച്ചിട്ട് ഇത്രയും ഭാഗം ദ്രവിച്ചു പോയിട്ട് ഈ ബോൾട്ട് ഇത് അതിൽ അറ്റാച്ചായിട്ട് നിൽക്കേണ്ടതാണ്. അതായത് ഇതവിടെ നിന്നിട്ട് ഈ ക്രോസ് ചേസ് അവിടെ ഉള്ളിൽ ബോൾട്ട് ഇട്ട് പിടിപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് ചേസ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്, ഈ ചേസ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒന്നുകിൽ അത് അലൈൻമെൻറ്റ് കറക്റ്റാക്കി വെച്ചിട്ട് ഈ സൈഡ് ഇത്രയും മാറേണ്ടതായിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് പണിഞ്ഞിട്ട് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസ് ചേസ് ഫുള്ള് താഴെ ഇറങ്ങിയിട്ട് റേഡിയേറ്ററിന് താഴെ ഇറങ്ങിയിട്ട് വണ്ടി ചേസിൽ വന്നിട്ട് മുട്ടാണ്. ഈ ബമ്പറിൽ മുട്ടുന്നു, ഈ ബമ്പറിൽ മുട്ടുന്ന പാട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് താഴോട്ട് ഇറങ്ങിയിട്ട് ബാലൻസ് റാഡ് താഴോട്ട് ഇറങ്ങി എഞ്ചിൻ ഉൾപ്പെടെ എഞ്ചിൻ നിൽക്കുന്നത് എഞ്ചിൻ്റെ ഫ്രണ്ട് ഭാഗം നിൽക്കുന്നത് ഈ ക്രോസ് ചേസിലാണ്. ഓക്കെ, ഈ ക്രോസ് ചേസ് ഇവിടെ നിന്ന് അങ്ങ് വരെയുണ്ട്. നമുക്ക് അപ്പുറത്തെ ഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഭാഗത്തെ ക്രോസ് ചേസ് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗമാണ്, അതും പൊട്ടി എപ്പോൾ വേണമെങ്കിലും താഴെ പോകാം എന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഈ രണ്ട് ക്രോസ് ചേസും ഈ രണ്ട് ബോൾട്ട്, അതായത് ഈ കാണുന്ന ഒരു ബോൾട്ട്, ഈ കാണുന്ന ഒരു ബോൾട്ട്, ഇതിനുള്ളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മീൻസ് ബോൾട്ട് അവിടെ തന്നെ കാണും, പക്ഷേ ഇതിൻ്റെ പർച്ചയെന്ന് പൊട്ടിയിട്ട് അത് തുരുമ്പ് പിടിച്ച് പൊട്ടിയിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. കുറേ നാൾ വരുമ്പോൾ ഉള്ള കറക്റ്റ് സർവീസ് ഒന്നും ചെയ്യാതെ മണ്ണൊക്കെ കയറിയിരുന്ന് തുരുമ്പ് പിടിക്കുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ്. നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്, ഇത് പൊട്ടി താന്നിട്ടില്ല, പക്ഷേ ഒരു സൈഡ് പൊട്ടി
കുറച്ച് വന്നിട്ടുണ്ട്, ഈ സൈഡ് അങ്ങനെ നിപ്പുണ്ട്. അപ്പോൾ ഈ ക്രോസ് സ്റ്റേജ് നമുക്ക് മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് അഴിച്ചു നോക്കിയിട്ട് തുരുമ്പുണ്ടെങ്കിൽ ഈ ക്രോസ് സ്റ്റേജ് മാറണം. അതുപോലെ തന്നെ ഈ ചേസ്, ഈ വരുന്ന ചേസിനുള്ളിൽ വരുന്ന ഭാഗങ്ങൾ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ഈ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വെള്ളം കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് മണ്ണും വെള്ളം കൂടെ കുറേ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് തുരുമ്പ് പിടിച്ചിട്ട് പോകും. അപ്പോൾ കറക്റ്റായിട്ട് സർവീസൊക്കെ ചെയ്യണം വണ്ടികളൊക്കെ. ഓക്കെ, അപ്പോൾ ക്രോസ് സ്റ്റേജ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ കാണിച്ച വണ്ടിയുടെ ലെഫ്റ്റ് സൈഡാണ്. ഇതാണ് പൊട്ടിയിട്ട് താഴെ വന്ന് ഇറങ്ങിയിട്ട് എഞ്ചിൻ താഴോട്ട് പോയത്. ഓക്കെ, അങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടുപ്പ് സൗണ്ടും മിസ്സിങ് പോലെയൊക്കെ എഞ്ചിൻ തുള്ളുന്ന പോലെയൊക്കെ തോന്നുന്നത്, കാരണം എഞ്ചിൻ കിടന്ന് മുകളിലോട്ടും താഴോട്ടും കിടന്ന് അടിക്കും. ഈ ഭാഗത്ത് നമ്മൾ കണ്ടാൽ മനസ്സിലാവും റേഡിയേറ്റർ ഇത്രയും പൊങ്ങിയിരിക്കേണ്ട പോർഷനാണ്, അത് ഇത്രയും താന്നുപോയി, കാരണം ആ ക്രോസ് സ്റ്റേജായിട്ട് എഞ്ചിൻ ഫുള്ളായിട്ട് താഴെ ഇറങ്ങിപ്പോയി. ഓക്കെ, ഇതും അതുപോലെ തന്നെ താഴെ ഇറങ്ങിപ്പോയി. അതുപോലെ എഞ്ചിൻ മൗണ്ടിങ്ങാണ് താഴെ കാണുന്നത്. ഇതാണ് എഞ്ചിൻ മൗണ്ടിങ് താഴെ കാണുന്നത്. എഞ്ചിൻ മൗണ്ടിങ് ഒക്കെ ശരിക്കും താഴെയാണ്, കാരണം ആ എഞ്ചിൻ മൗണ്ടിങ് ഈ എഞ്ചിൻ മൗണ്ടിങ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ആ ക്രോസ് സ്റ്റേജിലാണ്. എഞ്ചിൻ ഇവിടെ ഒരു പിടുത്തമുണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ ഒരു പിടുത്തമുണ്ട്, ഇവിടെ ഒരു പിടുത്തമുണ്ട്. ഗിയർ ബോക്സ് മൗണ്ടിങ്, അതുപോലെ തന്നെ ബാക്കിൽ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ, ആകെ മൂന്ന് മൗണ്ടിങ്ങാണ് ഇതിന് വരുന്നത്. ഓക്കെ, മൂന്ന് മൗണ്ടിങ്. ഇത് 5-സ്പീഡ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ 4-സ്പീഡ് വണ്ടി ആയാൽ പോലും ഇവിടെ ഒരു മൗണ്ടിങ് വരും, സെയിം മൗണ്ടിങ്ങാണ് ബാക്കിൽ ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന മൗണ്ടിങ് വരും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗിയർ ബോക്സ് മൗണ്ടിങ് വരും. ഈ മൗണ്ടിങ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ ഈ മൗണ്ടിങ് 4-സ്പീഡ് വണ്ടിക്ക് വ്യത്യാസം വരും, കാരണം ഇതിൻ്റെ ഗിയർ ബോക്സിന് വ്യത്യാസമുണ്ട്. ഇത് ആൾട്ടോയുടെ ഗിയർ ബോക്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈ കണ്ടീഷൻ ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിന് ശരിക്കും താഴെ ഇറങ്ങിപ്പോകും. താഴെ ഇറങ്ങിപ്പോയിട്ട് പൈപ്പുകളെല്ലാം പൊട്ടിപ്പോകാനുള്ള അവസ്ഥകൾ വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ കറക്റ്റായിട്ട് വാഷ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ട് നടക്കുക. തുരുമ്പ് മണ്ണ് കയറിയിരുന്നിട്ട് കുറേ വെള്ളം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ തുരുമ്പായിട്ട് അത് പോകാനുള്ള, അങ്ങനെയാണ് ആ ക്രോസ് സ്റ്റേജ് ആടെങ്കിലും പോയത്. ആ ക്രോസ് സ്റ്റേജ് പോയി കഴിഞ്ഞാൽ എഞ്ചിൻ താഴെ ഇറങ്ങിപ്പോകും, പിന്നെ വണ്ടി ഓടിക്കാനൊക്കത്തില്ല, സകല പൈപ്പുകളും പൊട്ടിപ്പോകും, വാട്ടർ പൈപ്പുകളൊക്കെ പൊട്ടിപ്പോകും. ഇതൊക്കെ കണ്ടോ, ഇത് ലോഡായിട്ട് നിൽക്കുകയാണ്, കാരണം റേഡിയേറ്ററിൽ ലോഡായിട്ട് നിൽക്കുകയാണ്. ഇത്രയും ഭാഗം നിങ്ങൾ താഴെ ഇറങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻ്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മിസ്സിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കംപ്ലയിൻ്റ് മിസ്സിംഗ് അല്ല, വണ്ടിയുടെ ക്രോസ് സ്റ്റേജ്, ഫ്രണ്ടിൽ വരുന്ന ക്രോസ് സ്റ്റേജ് തുരുമ്പ് പിടിച്ചിട്ട് ഒരു സൈഡ് പൊട്ടിപ്പോയി, മറ്റേ സൈഡ് പൊട്ടിയിരിക്കുകയാണ്, താഴോട്ട് വന്നിട്ടില്ല. ഈ സൈഡ് ലെഫ്റ്റ് സൈഡും ഫുള്ള് പൊട്ടി താഴെ പോയിട്ട് പിന്നെ അങ്ങനെ കിടന്ന് അടിക്കുകയാണ്. വണ്ടി ഓടുന്ന സമയത്ത് എഞ്ചിൻ കിടന്ന്, എഞ്ചിന് സപ്പോർട്ടില്ലാതെ കിടന്ന് അടിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.